ഞങ്ങളുടെ പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം ചെയ്യുക ഡിയർ ഫ്രണ്ട്സ് പി എസ് സി പോയിന്റ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ പാഠം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് പ്ലസ് ടു എസ് ടെക്സ്റ്റ് മുൻകാല പി എസ് സി പരീക്ഷാ ചോദ്യങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഇന്നത്തെ പാഠം തയ്യാറാക്കിയിട്ടുള്ളത് കുറച്ച് സാങ്കേതിക പദങ്ങൾ വരുന്നതുകൊണ്ട് കുറെ കൂടി ശ്രദ്ധ ആവശ്യമുള്ള ഭാഗമാണ് ഇത് ഇനി പാഠത്തിലേക്ക് കടക്കാം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നാൽ എന്താണ് സിമ്പിളായി ഇങ്ങനെ പറയാം രണ്ടോ അതിലധികമോ കമ്പ്യൂട്ടറുകൾ പരസ്പരം യോജിപ്പിച്ച് നിർമ്മിക്കുന്ന ഒരു ശൃംഖലയെയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നത് എന്നാൽ ഡിജിറ്റൽ ഉപകരണങ്ങൾ കൂടി വരുന്ന ഈ കാലത്ത് നെറ്റ്വർക്കിംഗ് എന്നാൽ കമ്പ്യൂട്ടറുകളെ മാത്രം പരസ്പരം ബന്ധിപ്പിക്കുന്നത് എന്നർത്ഥമില്ല ആശയവിനിമയത്തിനുപയോഗിക്കുന്ന രണ്ടോ അതിലധികമോ ഉപകരണങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി ഇൻഫർമേഷൻ ഷെയറിംഗ് റിസോഴ്സ് ഷെയറിംഗ് എന്നിവയ്ക്കാണ് പ്രധാനമായും നെറ്റ്വർക്കിംഗ് നടത്തുന്നത് കമ്പ്യൂട്ടറുകൾ തമ്മിൽ ഡാറ്റ ഷെയർ ചെയ്യുക കുറെ കമ്പ്യൂട്ടറുകൾക്കായി ഒരു പ്രിന്ററോ സ്കാനറോ കണക്ട് ചെയ്ത് ആ റിസോഴ്സ് എല്ലാ കമ്പ്യൂട്ടറുകളും ഷെയർ ചെയ്യുക ഇങ്ങനെ പല കാര്യങ്ങളും കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് കൊണ്ട് സാധ്യമാകുന്നു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ചെയ്യുമ്പോൾ അതിൽ കുറേ കമ്പ്യൂട്ടറുകൾ ഉണ്ടാകുമെന്ന് നമുക്കറിയാം അവയിൽ ഏറ്റവും ശക്തമായ മറ്റെല്ലാ കമ്പ്യൂട്ടറുകളെയും നിയന്ത്രിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കമ്പ്യൂട്ടർ ഉണ്ടാകും ആ കമ്പ്യൂട്ടറിനെ വിളിക്കുന്ന പേരാണ് സെർവർ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ സെൻട്രൽ കമ്പ്യൂട്ടർ ഏത് എന്ന് ചോദിച്ചാൽ സെർവർ ആ നെറ്റ്വർക്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിനെ വിളിക്കുന്ന പേര് ക്ലൈന്റ് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ യൂസേഴ്സ് കമ്പ്യൂട്ടറിനെ വിളിക്കുന്ന പേര് ക്ലൈന്റ് നോഡ് എന്നും വർക്ക് സ്റ്റേഷൻ എന്നും പേരുകളുണ്ട് യൂസേഴ്സ് കമ്പ്യൂട്ടറുകളെ അതായത് ക്ലൈന്റിനെ നിയന്ത്രിക്കുന്ന സെൻട്രൽ കമ്പ്യൂട്ടർ സെർവർ സെർവറാൽ നിയന്ത്രിക്കപ്പെടുന്ന യൂസേഴ്സ് കമ്പ്യൂട്ടേഴ്സ് ക്ലൈന്റ്സ് അതുകൊണ്ട് തന്നെ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ ക്ലൈന്റ് സെർവർ എന്നും വിളിക്കാം നെറ്റ്വർക്ക് നെറ്റ്വർക്കിലൂടെ ഇൻഫർമേഷൻ അയക്കാനും അവ പ്രോസസ് ചെയ്യാനും അംഗീകരിക്കപ്പെട്ട നിയമങ്ങൾ സ്റ്റാൻഡേർഡ് മെത്തേഡുകൾ എന്നിവയുണ്ട് അവയാണ് പ്രോട്ടോക്കോളുകൾ ഈ രംഗത്ത് പാലിക്കപ്പെടേണ്ട പ്രോട്ടോക്കോൾ സംബന്ധിച്ചുള്ള ഇന്റർനാഷണൽ അഗ്രിമെന്റും നിലവിലുണ്ട് ഇന്റർനെറ്റിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതെന്ന് ചോദിച്ചാൽ ടി സി പി ബാർ ഐ പി ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ എന്നും ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്നുമുള്ള ഈ രണ്ട് പ്രോട്ടോകോളുകൾ വഴിയാണ് ഇന്റർനെറ്റ് പ്രവർത്തനം നടക്കുന്നത് ഇന്റർനെറ്റിലൂടെ അയക്കുന്ന ഡാറ്റയെ ചെറു ഘടകങ്ങളാക്കി പാക്കറ്റ് എന്ന് വിളിക്കുന്ന ചെറു ഘടകങ്ങളാക്കിയാണ് ടി സി പി ട്രാൻസ്മിഷൻ നടത്തുന്നത് ചെറിയ പാക്കറ്റുകളാകുമ്പോൾ ഡാറ്റ സുഗമമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും അവിടെ വെച്ച് ഈ ചെറു ഘടകങ്ങളെ വീണ്ടും പഴയ രൂപത്തിലാക്കുന്നതും ടി സി പി ആണ് ഇങ്ങനെ അയക്കുന്ന ഇൻഫർമേഷനെ കൃത്യമായി ഐ പി അഡ്രസ് നോക്കി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന ജോലി ചെയ്യുന്നത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന ഐപി ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് വെബ് പേജുകൾ തയ്യാറാക്കാൻ പ്രത്യേകമായ ഒരു ഭാഷയുണ്ട് ഹൈപ്പർടെക് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന എച്ച് ടി എം എൽ അങ്ങനെ ഉണ്ടാക്കിയ എച്ച് ടി എം എൽ പേജ് വെബിലൂടെ അയക്കാനും ഒരു ഉണ്ട് ആ പ്രോട്ടോകോളാണ് ഹൈപ്പർ ടെക്സ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന എച്ച് ടി പി ഫയലുകൾ ഡൗൺലോഡ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഉപയോഗിക്കുന്ന മറ്റൊരു പ്രോട്ടോകോളാണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന എഫ് ടി പി നമ്മൾ ഇപ്പോൾ നാല് പ്രോട്ടോകോളുകളെ പറ്റി പഠിച്ചു കഴിഞ്ഞു ഇന്റർനെറ്റിൽ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളുകൾ ടി സി പിയും ഐപിയും ടിസിപി എന്നാൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഐ പി എന്നാൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വെബ് പേജ് അയക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ എച്ച് ടി ടി പി അതായത് ഹൈപ്പർടെക്സ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഫയൽ ഡൌൺലോഡിങ്ങിനും അപ്ലോഡിങ്ങിനും ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ എഫ് ടി പി എഫ് ടി പി എന്നാൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മാക് അഡ്രസ്സിനെ കുറിച്ചാണ് മുമ്പ് നമ്മൾ ഐ പി അഡ്രസ്സിനെ പറ്റി പഠിച്ചിട്ടുണ്ട് ഒരു ഇന്റർനെറ്റിൽ ഡാറ്റ എത്തിക്കേണ്ടത് ഏത് ഡിവൈസിലാണോ അതാണ് ഐ പി അഡ്രസ് മാക് അഡ്രസ് എന്നാൽ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യപ്പെട്ട ഓരോ കമ്പ്യൂട്ടറിനും മറ്റ് ഹാർഡ്വെയറുകൾക്കുമെല്ലാം യുണീക്ക് ഐഡന്റിഫയർ നമ്പർ ഉണ്ട് അതാണ് മാക് അഡ്രസ് ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരങ്ങൾ എത്തേണ്ടത് എന്ന് അതിന്റെ മാക് നമ്പർ പരിശോധിച്ചാണ് ഡാറ്റ എത്തിക്കുന്നത് മാക് എന്നതിന്റെ പൂർണ്ണരൂപം പഠിക്കുക മീഡിയ ആക്സസ് കൺട്രോൾ എന്നാൽ മീഡിയ ആക്സസ് കൺട്രോൾ മാക് അഡ്രസ് സൈസ് നാൽപ്പത്തി എട്ട് ബിറ്റ് ഐ പി അഡ്രസ്സിനെ പറ്റി പഠിക്കുമ്പോൾ അവയുടെ സൈസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐ പി വേർഷൻ ഫോറിന്റെ സൈസ് മുപ്പത്തിരണ്ട് ബിറ്റ് ഐ പി വേർഷൻ സിക്സിന്റെ സൈസ് നൂറ്റി ഇരുപത്തിയെട്ട് ബിറ്റ് എന്നാൽ മാക്ക് അഡ്രസ്സിന്റെ സൈസ് നാൽപ്പത്തി എട്ട് ബിറ്റ് മാക് അഡ്രസ് എന്നാൽ നെറ്റ്വർക്കിലെ യൂസർ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന യുണീക്ക് നമ്പറാണെന്നും ഓർക്കുക നെറ്റ്വർക്ക് ടോപ്പോളജീസ് നെറ്റ്വർക്ക് ടോപ്പോളജി എന്നാൽ നെറ്റ്വർക്കിൽ കമ്പ്യൂട്ടറുകളെ വിന്യസിക്കുന്ന അതായത് കണക്റ്റ് ചെയ്യുന്ന രീതി ഇവയൊന്നും ഇവിടെ വിശദമായി പഠിക്കേണ്ടതില്ലാത്തതുകൊണ്ട് അവയുടെ പേരുകൾ മാത്രം പറയാം കൂടെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നോക്കിയാൽ കണക്ഷൻ രീതി കൂടുതൽ മനസ്സിലാവുന്നതാണ് പോയിന്റ് ടു പോയിന്റ് നെറ്റ്വർക്ക് ഒരു സിംഗിൾ കേബിൾ ഉപയോഗിച്ച് രണ്ട് ഹോസ്റ്റുകളെ കണക്ട് ചെയ്യുന്ന രീതിയാണ് പോയിന്റ് ടു പോയിന്റ് ഹോസ്റ്റുകൾ എന്നാൽ കമ്പ്യൂട്ടറുകൾ അവയെ ബന്ധിപ്പിക്കുന്ന റൗട്ടർ സ്വിച്ച് സെർവർ എന്നിവയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ബസ് ടോപ്പോളജി ഒരു സിംഗിൾ കമ്മ്യൂണിക്കേഷൻ ലൈനിൽ എല്ലാ ഹോസ്റ്റുകളെയും കണക്ട് ചെയ്യുന്ന രീതിയാണ് ബസ് ടോപ്പോളജി ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ലൈൻ മാത്രമേ ഉള്ളൂ ആ ലൈനിൽ നിന്ന് രണ്ട് ഭാഗത്തുമായി കമ്പ്യൂട്ടറുകൾ ബന്ധിപ്പിച്ചിരിക്കുന്നു സ്റ്റാർ ടോപ്പോളജി എല്ലാ ഹോസ്റ്റുകളും ഒരു കേന്ദ്ര ഡിവൈസിലേക്ക് പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ നൽകുന്ന രീതിയാണ് സ്റ്റാർ ടോപ്പോളജി റിംഗ് ടോപ്പോളജി ഓരോ ഹോസ്റ്റ് മെഷീനും രണ്ട് ഭാഗത്തുമുള്ള ഹോസ്റ്റ് മെഷീനുകളുമായി കണക്ട് ചെയ്ത് ഒരു സർക്കിളിന്റെ രൂപത്തിലാവുന്നതാണ് റിംഗ് ടോപ്പോളജി ട്രീ ടോപ്പോളജി അഥവാ ഹൈറാർക്കിക്കൽ ടോപ്പോളജി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ടോപ്പോളജിയാണ് ട്രീ ടോപ്പോളജി സ്റ്റാർ ടോപ്പോളജിയുടെയും ബസ് ടോപോളജിയുടെയും സങ്കരമാണ് ട്രീ ടോപ്പോളജി ഒരു വൃക്ഷത്തിന്റെ ശാഖയിൽ വീണ്ടും ശാഖകൾ വരുന്നത് പോലെയുള്ള വിന്യാസരീതിയാണ് ട്രീ ടോപ്പോളജി നെറ്റ്വർക്ക് ഉപകരണങ്ങൾ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സുഗമമായ ഡാറ്റ ട്രാൻസ്ഫറിനും മറ്റുമായി കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള ചില നെറ്റ്വർക്ക് ഡിവൈസുകളെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കുന്നത് ഹബ്ബ് കമ്പ്യൂട്ടറുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏറ്റവും സിമ്പിളായ ഡിവൈസാണ് ഹബ് ഒരു ഹബ്ബിലേക്ക് കുറേ കമ്പ്യൂട്ടറുകൾ ഘടിപ്പിച്ചിരിക്കും കമ്പ്യൂട്ടറുകൾ എ ബി സി ഡി ഇ എഫ് എന്ന് വിചാരിക്കുക ഇവിടെ എ യിൽ നിന്ന് ഡിയിലേക്ക് പോകേണ്ട ഡാറ്റ ആദ്യം ഹബിലേക്ക് എത്തും അവിടെ നിന്ന് ഹബ്ബ് ഡിയിലേക്ക് മാത്രമല്ല എല്ലാ കമ്പ്യൂട്ടറിലേക്കും ഡാറ്റ അയക്കും ഒരു പോർട്ടിനെ ഉദ്ദേശിച്ച് അയച്ച ഡാറ്റ എല്ലാ പോർട്ടിലും എത്തിച്ചേരും ഹബിന്റെ ഏറ്റവും വലിയ ഡിസ്അഡ്വാൻറ്റേജ് ഏതെന്ന് ചോദിച്ചാൽ ഡാറ്റകൾ ആവശ്യമില്ലാതെ സഞ്ചരിച്ച് സിസ്റ്റം സ്ലോ ആകും വല്ല രഹസ്യ ഡാറ്റയാണ് അയക്കുന്നതെങ്കിലും അത് എല്ലാ കമ്പ്യൂട്ടറിലും എത്തി പരസ്യമാവുകയും ചെയ്യും സ്വിച്ച് ഹബിനെ പോലെയുള്ള മറ്റൊരു ഡിവൈസാണ് സ്വിച്ച് കുറച്ച് വില കൂടുതലാണെങ്കിലും ഹബിനേക്കാളും ആണ് സ്വിച്ച് ഒരു കമ്പ്യൂട്ടറിൻ്റെ മാക് അഡ്രസ് നോക്കി ആ കമ്പ്യൂട്ടറിലേക്ക് മാത്രമേ സ്വിച്ച് ഡാറ്റ അയക്കുകയുള്ളൂ എ യിൽ നിന്ന് ഡിയിലേക്ക് അയക്കേണ്ട ഡാറ്റ ആദ്യം സ്വിിച്ചിൽ എത്തുകയും സ്വിച്ച് ഡിയുടെ അഡ്രസ്സിലേക്ക് മാത്രം ഡാറ്റ അയക്കും അതുകൊണ്ട് ഹബ് എന്ന് സ്വിച്ച് അറിയപ്പെടുന്നു ഓർക്കുക കമ്പ്യൂട്ടറുകൾ തമ്മിൽ കണക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ് ഹബ്ബും സ്വിച്ചും ഹബ്ബ് ഒരു ഡാറ്റ എല്ലാ കമ്പ്യൂട്ടറിലേക്കും അയക്കുമ്പോൾ സ്വിച്ച് മാക്കഡ്രസ് പ്രകാരം ഡാറ്റ എത്തേണ്ട കമ്പ്യൂട്ടറിലേക്ക് മാത്രമേ അയക്കുകയുള്ളൂ അനാവശ്യമായി ഡാറ്റ ട്രാഫിക് ഉണ്ടാക്കുന്ന ഡിവൈസ് ഹബ് ഡാറ്റ ആവശ്യക്കാർക്ക് മാത്രം അയച്ചു കൊടുക്കുന്നത് സ്വിച്ച് അതിനാൽ തന്നെ ഇൻ്റലിജൻ്റ് ഹബ് എന്നറിയപ്പെടുന്നത് സ്വിച്ച് റിപ്പീറ്റർ ഇൻഫർമേഷൻ സിഗ്നലുകൾ ദീർഘദൂരം സഞ്ചരിക്കുമ്പോൾ സിഗ്നലുകളുടെ ശക്തിയും വ്യക്തതയും കുറഞ്ഞു കുറഞ്ഞു വരാറുണ്ട് സിഗ്നലുകളുടെ ശക്തി എല്ലാ സമയവും ഒരേപോലെ നിലനിർത്താൻ നെറ്റ്വർക്കിൽ കണക്റ്റ് ചെയ്യുന്ന ഉപകരണമാണ് റിപ്പീറ്റർ ശക്തി കുറയുന്ന സിഗ്നലുകളെ റീജനറേറ്റ് ചെയ്ത് ശക്തി നൽകുന്ന ഉപകരണം റിപ്പീറ്റർ ബ്രിഡ്ജ് റിപ്പീറ്ററിനെ പോലെ തന്നെ ഒരു നെറ്റ്വർക്കിലെ സെഗ്മെന്റുകൾ അതായത് ഭാഗങ്ങൾ തമ്മിൽ യോജിപ്പിച്ചു കൊണ്ടുപോകുന്ന ഡിവൈസാണ് ബ്രിഡ്ജ് ഒരു നെറ്റ്വർക്കിൽ കൂടുതൽ ട്രാഫിക്കോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നമുണ്ടാക്കുന്ന കമ്പ്യൂട്ടറിനെ ഒഴിവാക്കി ഇൻഫർമേഷൻ സിഗ്നലുകളെ വഴിതിരിച്ചുവിടാൻ ബ്രിഡ്ജിന് കഴിയും ഒരു നെറ്റ്വർക്കിൽ കൂടുതൽ കമ്പ്യൂട്ടറുകൾ ഉണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന ഡിവൈസ് ബ്രിഡ്ജ് അപ്പോൾ ഓർക്കുക ഒരു നെറ്റ്വർക്കിലെ സെഗ്മെൻറ്റുകൾ തമ്മിൽ യോജിപ്പിക്കുന്ന ഡിവൈസാണ് ബ്രിഡ്ജ് റൗട്ടർ ഒരേ പ്രോട്ടോകോളുള്ള രണ്ട് നെറ്റ്വർക്കുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഡിവൈസാണ് റൗട്ടർ ഏറ്റവും നല്ല ട്രാഫിക് മാനേജ്മെൻറ് ആവശ്യമായ വളരെ സങ്കീർണമായ നെറ്റ്വർക്കുകളിൽ ബ്രിഡ്ജിന് പകരം റൗട്ടറാണ് ഉപയോഗിക്കുന്നത് ഓരോ സെഗ്മെൻറ്റിൻ്റെയും അഡ്രസ്സ് മനസ്സിലാക്കാനും ഡാറ്റ അയക്കാൻ ഏത് വഴിയാണ് നല്ലതെന്ന് തീരുമാനിക്കാനുമുള്ള കഴിവ് റൗട്ടറിനുണ്ട് ഗേറ്റ് വേ വ്യത്യസ്തമായ പ്രോട്ടോക്കോളുകൾ വ്യത്യസ്ത ഡാറ്റാ ഘടനകൾ വ്യത്യസ്ത ആർക്കിടെക്ചർ ഇവയുള്ള രണ്ട് നെറ്റ്വർക്കുകളെ ലിങ്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് ഗേറ്റ് വേ ഓർക്കുക രണ്ട് നെറ്റ്വർക്കുകളെ ലിങ്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ് റൗട്ടറും ഗേറ്റ്വേയും സെയിം പ്രോട്ടോക്കോളുള്ള നെറ്റ്വർക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് റൗട്ടർ എന്നാൽ വ്യത്യസ്ത പ്രോട്ടോക്കോളുള്ള രണ്ട് നെറ്റ്വർക്കുകൾ തമ്മിൽ യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ഗേറ്റ്വേ ഗേറ്റ്വേയെ പ്രോട്ടോക്കോൾ കൺവേർട്ടർ എന്നും പ്രോക്സി സെർവർ എന്നും വിളിക്കാറുണ്ട് മോഡം നമ്മൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഇൻ്റർനെറ്റ് ഡിവൈസാണ് മോഡം മോഡുലേറ്റർ ഡി മോഡുലേറ്റർ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് മോഡം ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗായും അനലോഗ് സിഗ്നലുകളെ തിരിച്ച് ഡിജിറ്റലായും കൺവേർട്ട് ചെയ്യുന്ന ഉപകരണമാണ് മോഡം കമ്പ്യൂട്ടറിലെ ഡിജിറ്റൽ സിഗ്നലിനെയും ടെലിഫോൺ ലൈനിലെ അനലോഗ് സിഗ്നലിനെയും പരസ്പരം കൺവേർട്ട് ചെയ്താണ് മോഡം പ്രവർത്തിച്ചിരുന്നത് മോഡത്തിൻ്റെ സ്പീഡ് അളക്കുന്ന യൂണിറ്റ് ബിറ്റ്സ് പെർ സെക്കൻഡ് ഓർക്കുക മോഡത്തിൻ്റെ പൂർണ്ണരൂപം മോഡിലേറ്റർ ഡി മോഡുലേറ്റർ മോഡത്തിൻ്റെ സ്പീഡ് അളക്കുന്ന യൂണിറ്റ് ബിറ്റ്സ് പെർ സെക്കൻഡ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് നെറ്റ്വർക്കുകൾ കവർ ചെയ്യുന്ന ജിയോഗ്രഫിക്കൽ ഏരിയ അടിസ്ഥാനമാക്കി നെറ്റ്വർക്കുകളെ പല തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നിവയാണ് പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷനുകൾ ഇവയിൽ ഏറ്റവും ചെറിയ ജിയോഗ്രഫിക്കൽ ഏരിയ കവർ ചെയ്യുന്ന നെറ്റ്വർക്കാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ചുരുക്കപ്പേര് പാൻ ഈ പാൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തികൾക്ക് നൽകുന്ന പെർമനന്റ് അക്കൗണ്ട് നമ്പർ എന്ന പാൻ അല്ല മറിച്ച് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന പാനാണ് ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഒരു വീട്ടിലോ മുറിയിലോ ഉള്ള ഒരു നെറ്റ്വർക്ക് അതാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് നെറ്റ്വർക്ക് ചെയ്യാൻ ഉപയോഗിക്കാറുള്ള ഒരു ഡിവൈസാണ് ബ്ലൂടൂത്ത് ലാപ്ടോപ്പിൽ നിന്ന് മുകളിലെ മുറിയിലെ പ്രിന്ററിലേക്ക് ഡോക്യുമെൻ്റ് അയക്കുക സെൽഫോണിലെ ഫോട്ടോ കമ്പ്യൂട്ടറിൽ അപ്ലോഡ് ചെയ്യുക ഇവയെല്ലാം പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കിന്റെ ഭാഗമാണ് അടുത്തത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ചുരുക്കപ്പേര് ലാൻ ഒരു ഓഫീസ് ബിൽഡിംഗിലെ നെറ്റ്വർക്ക് ലാൻ ഉദാഹരണമാണ് ഒരു ഓഫീസിലെ കമ്പ്യൂട്ടറുകൾ പ്രിന്റർ തുടങ്ങിയവ ലാൻ വഴി ബന്ധിപ്പിക്കാം വയറുകൾ ഘടിപ്പിച്ച ലാന്റ് ഉപയോഗിക്കുന്നത് ഇൻ ഇന്റർനെറ്റ് കേബിളാണ് വയർലെസ് കണക്ഷന് വൈഫൈ ആണ് ഉപയോഗിക്കുന്നത് ലാൻ പൂർണ്ണമായും വയർലെസ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഡബ്ല്യു ലാൻ എന്ന് വിളിക്കുന്നു മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ചുരുക്കപ്പേര് മാൻ ഒരു നഗരത്തിന് മുഴുവനായി അല്ലെങ്കിൽ വലിയൊരു ക്യാമ്പസിൽ അതല്ലെങ്കിൽ ഒരു ചെറു പ്രദേശത്തിനായുള്ള നെറ്റ്വർക്കാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ഓർക്കുക ഒരു ബിൽഡിംഗിൽ ഒതുങ്ങി നിൽക്കുന്ന നെറ്റ്വർക്ക് ലാൻ ഏതാനും ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള സ്ഥലത്തേക്കുള്ള നെറ്റ്വർക്ക് മാൻ കുറെ ലാനുകളുടെ സങ്കരമാണ് മാൻ എന്ന് പറയാം അതിനാൽ മാനിനെ കളക്ഷൻ ഓഫ് ലാൻസ് എന്നും പറയാറുണ്ട് നഗരത്തിലെ കേബിൾ ടി വി കണക്ഷൻ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് അഥവാ വാൻ വൈഡ് ജിയോഗ്രഫിക്കൽ ഏരിയ കവറേജുള്ള നെറ്റ്വർക്കാണ് വാൻ രാജ്യങ്ങൾ തമ്മിലോ ഭൂഖണ്ഡങ്ങൾ തമ്മിലോ ബന്ധിപ്പിക്കുന്ന വലിയൊരു നെറ്റ്വർക്കാണ് വാൻ ഏറ്റവും വലിയ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഏത് മുമ്പ് പരീക്ഷയിൽ ചോദിച്ചതാണ് ഇന്റർനെറ്റ് ഇന്റർനെറ്റാണ് ലോകത്തിലെ ഏറ്റവും വലിയ വൈഡ് ഏരിയ നെറ്റ്വർക്ക് വാണിജ്യ ബാങ്കുകളിലെ കോർ ബാങ്കിംഗ് റെയിൽവേ റിസർവേഷൻ തുടങ്ങിയവയും വൈഡ് ഏരിയ നെറ്റ്വർക്കിന് ഉദാഹരണങ്ങളാണ് ഏറ്റവും ചെറിയ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ള നെറ്റ്വർക്ക് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ഒരു ഓഫീസ് ബിൽഡിംഗിലുള്ള കുറേ കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിച്ചിട്ടുള്ള നെറ്റ്വർക്ക് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഒരു നഗരത്തെ കേന്ദ്രീകരിച്ചുള്ള നെറ്റ്വർക്ക് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് കളക്ഷൻ ഓഫ് ലാൻഡ്സ് എന്നറിയപ്പെടുന്നത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന നെറ്റ്വർക്ക് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഏറ്റവും വലിയ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഇന്റർനെറ്റ് നെറ്റ്വർക്കിംഗ് ടെക്നോളജീസ് ഇതർനെറ്റ് പ്രധാനമായും ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കിംഗ് പ്രോട്ടോകോളാണ് ഇതർനെറ്റ് ലാനിൽ കമ്പ്യൂട്ടറുകൾ പ്രിന്ററുകൾ തുടങ്ങിയവ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കേബിൾ ഇതർനെറ്റ് കേബിളാണ് വൈഫൈ വൈഫൈയുടെ പൂർണ്ണരൂപം വയർലെസ് ഫിഡിലിറ്റി സെൽഫോണിൽ നിന്നും മറ്റും ലാനിലെ കമ്പ്യൂട്ടറിലേക്ക് ഡോക്യുമെന്റ് അയക്കണമെങ്കിൽ വൈഫൈ സംവിധാനം ആവശ്യമാണ് അതിനായി ഉപയോഗിക്കുന്ന ഡിവൈസാണ് വൈഫൈ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് വയർലെസ് ആക്കാനും വൈഫൈ ആണ് ഉപയോഗിക്കുന്നത് ലൈഫൈ വൈഫൈ പോലെ തന്നെയുള്ള വയർലെസ് സംവിധാനമാണ് ലൈഫൈ ലൈഫൈയുടെ പൂർണ്ണരൂപം ലൈറ്റ് ഫിഡിലിറ്റി വൈഫൈയിൽ റൗട്ടറും റേഡിയോ ഫ്രീക്വൻസി വേവുമാണ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്നാൽ ലൈഫൈയിൽ എൽ ഇ ഡി ബൾബും എൽ ഇ ഡി സിഗ്നലുകളുമാണ് ഡാറ്റ ട്രാൻസ്മിഷന് ഉപയോഗിക്കുന്നത് വിമാനത്തിലും സമുദ്രത്തിലെ ഉൾഭാഗ നിരീക്ഷണത്തിനും മറ്റുമാണ് പൊതുവെ ലൈഫൈ ഉപയോഗിക്കുന്നത് ഹൈസ്പീഡ് ഇന്റർനെറ്റ് ആക്സസ് ലഭിക്കാൻ ഉപയോഗിക്കുന്നതാണ് ബ്രോഡ്ബാൻഡ് വൈഡ് ബാൻഡ്വിഡ് ട്രാൻസ്മിഷൻ ആയതിനാൽ ഫാസ്റ്റ് ഇന്റർനെറ്റ് ലഭിക്കും എന്നതാണ് ബ്രോഡ്ബാൻഡിന്റെ പ്രത്യേകത കൂടുതൽ സ്പീഡിനു വേണ്ടി ബ്രോഡ്ബാൻഡിൽ ഉപയോഗിക്കുന്ന ഫൈബറാണ് ഒപ്റ്റിക്കൽ ഫൈബർ ബ്ലൂടൂത്ത് ബ്ലൂടൂത്ത് ഒരു ഷോർട്ട് റേഞ്ച് വയർലെസ് ടെക്നോളജിയാണ് ആയ ഒരു ഡിവൈസും മൊബൈലായ ഒരു ഡിവൈസും തമ്മിൽ ഷോർട്ട് റേഞ്ചിൽ നടക്കുന്ന ഡാറ്റ എക്സ്ചേഞ്ചിനാണ് ബ്ലൂടൂത്ത് ഉപയോഗിക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും തമ്മിൽ ഡാറ്റ ട്രാൻസ്ഫർ നടത്താൻ ബ്ലൂടൂത്ത് കൊണ്ട് സാധിക്കും ഡിയർ ഫ്രണ്ട്സ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ സംബന്ധിച്ച ഈ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി